കടമലിട്ടയുടെ കിരാതവൃത്തം കിട്ടിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ ആഴ്ച ഞാൻ നിലമ്പൂര് പോയി. സ്കൂളിൽ കുറച്ച് കുട്ടികള് ദുരിതാശ്വാസ സാധനങ്ങൾ തന്നു. ഞാൻ അതുമായിട്ട് നിലമ്പൂര് ചെന്നു. ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്കൂളിൽ അവിടെ കൊടുത്തു. കഷ്ടം തോന്നിയിരുന്നു, കാരണം നിലമ്പൂർ പട്ടണം മുഴുവനും തകർന്ന് കിടക്കും. പട്ടണം തകർന്ന് കിടക്കാന്ന് നമ്മള് നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ ടൗണിലേക്ക് അത്ര ബാധിച്ചില്ല. രണ്ടാമത്തെ നിലയുടെ പകുതിയോളം വെള്ളം മുങ്ങിക്കിടക്കുക. എന്നാലോചിച്ച് നോക്കിയേ, ടൗണിലെ കടകളുടെ രണ്ടാമത്തെ നിലയുടെ പകുതിയോളം വെള്ളം മുങ്ങിക്കിടക്കുക. ആ കട കൂടെ പോയി. പിന്നെ അവിടെ കടയിൽ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റിയ വീടുകൾ താമസിക്കാൻ പറ്റിയല്ല. താമസിച്ചിരുന്നവരൊക്കെ രണ്ടാമത്തെ നിലയിൽ കട്ടിലിട്ട് കിടന്നിട്ട് പോലും കട്ടിലിട്ട് അതിൽ അവിടെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് പോലും അതിന് കൂടുതൽ വെള്ളം. അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ ആലോചിക്കുക ചെയ്തത് കടമറ്റാന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്. ഇത് കാട്ടാളൻ അല്ലെങ്കിൽ കിരാതവൃത്തം, കിരാതവൃത്തം എന്ന് കാട്ടാളനാണ്. കാട്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്കെതിരെ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനെ കൂട്ടിയാൽ മതി. കാടിനെ ആളുന്നവനാണ് കാട്ടാളൻ. അപ്പൊ ആ കാട്ടാളന്റെ ഒരു പറച്ച് കാണിച്ചിരുന്നു ഈ കവിത. കടമ്പനിട്ട പാടി കേട്ടോ, കടമ്പനിട്ട ചില മനുഷ്യങ്ങൾ പാടുന്നുണ്ടോ? എനിക്ക് കാട്ടാളൻ അതിന്റെ അവസാനം കാട്ടാളൻ വരുന്നത് ഈ ഞരമ്പൊക്കെ വരും. ഹൈ പിച്ചിലേ വിളി പാടുമോ? ലോപിച്ചൊന്നുമില്ല, ഹൈ പിച്ചിലേ വിളി പാടുമോ? നമുക്ക് തന്നെ ശരിക്കും അവസാനം കാട്ടാളന് ഇങ്ങനെ വരുന്നത് പോലെ തന്നെ തോന്നുന്നു. അതുപോലെ ഇപ്പൊ പാടാൻ എനിക്ക് അറിയാൻ പാടില്ല, അറിയാവുന്ന രീതിയിൽ പാടും. ി തൊട്ട് കിടക്കും ഈറക്കണ്ണുറന്നും കൈമുർക്കൻ വാലിക്കിളരും പാതി വളയ്ക്കും.